नमस्कार कूटे निखाणलो टीचर को हाय ते उचित पर हाय ओके कई क्लास नाम क्यों परचय रुपून टीचर पर ओर्को मिड़ाणलो नि मिड़े वेरी गुड शरी पाटाणिष्टाण कई क्लास नाम पाट कमर पाट कलडी आीचर पाड़े तुंगामे आने की तुम्बिकाणे मूनाने मूने 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 पूछे कालुगल नालाने नाले 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 उरुगई विरलुगल अंचाने अंचे 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 पाटेलिष्टो पाटिल मनस आने की एत्र तुम्बिकाणे अत्र अवड़े पर कई विरल नईल विरल एल नोक एल कई विरल नोके प्रियपे प्रवर्त जोतेख्य कुटिके अच्छ साधन आवश्यम अब तैयार वे वीट लभ्य पचकर अदायदी मुदलायव कुछ मेतव കൂട്ടുകാരെ നിങ്ങളുടെ മുന്നിൽ കുറേ പച്ചക്കറികൾ ഉണ്ടല്ലോ അതിൽ നിന്നും ഒരു തക്കാളി എടുത്തേ എത്ര എണ്ണം കയ്യിലുണ്ട് ഇപ്പോ എത്ര ഒന്നോ അതോ രണ്ടോ ഒന്നല്ലേ എങ്കിൽ ഒരു തക്കാളി കൂടി എടുത്താലോ അപ്പോൾ എത്ര എണ്ണം കയ്യിലുണ്ട് എത്ര രണ്ട് എത്ര രണ്ട് അങ്ങനെയെങ്കിൽ ആരാണ് കൂടി ഉള്ളത് അവരുടെ സഹായത്തോടെ കൂടി ഒന്ന് കൂടി എടുത്താലോ അപ്പോൾ എത്ര തക്കാളി കയ്യിലുണ്ട് ആരോ പറഞ്ഞല്ലോ എത്ര മൂന്ന് എത്ര മൂന്ന് ഒന്ന് കൂടി എണ്ണി നോക്കിയാലോ ഒന്ന് രണ്ട് മൂന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ മൂന്ന് എന്ന ആശയം കുട്ടിയിൽ എത്തിക്കാൻ വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതിനു വേണ്ടി കുറച്ച് സാധനങ്ങൾ കൂടി ആവശ്യമായി വരും മൂന്നിൽ കൂടുതൽ പേന ബോൾ ഇലകൾ തുടങ്ങി നമുക്ക് ലഭ്യമായതെന്തും ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കാം കുട്ടിക്ക് കയ്യിൽ പോറൽക്കാത്ത വസ്തുക്കൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുമല്ലോ കൂട്ടുകാരെ നമ്മൾ ഇപ്പോ തക്കാളി എത്ര എണ്ണമാണ് എടുത്തത് മൂന്ന് അല്ലേ 1
टीचर ई ഇലകളിൽ നിന്ന് മൂന്ന് ഇലകൾ എണ്ണി എടുക്കട്ടെ നിങ്ങളും മുതിർന്നവരുടെ സഹായത്തോടെ കൂടി ഒന്ന് എണ്ണി എടുത്തേ 1 2 3 ഇനി നമുക്ക് ബോളുകൾ എണ്ണി എടുക്കാം 1 2 3 കൂട്ടുകാരെ ടീച്ചർ ഒരു പാത്രത്തിൽ കുറച്ച് ബണ്ണുകൾ എടുത്തു വെച്ചിട്ടുണ്ട് കൂട്ടുകാർക്കെല്ലാം ബണ്ണ് ഇഷ്ടമാണോ ഇഷ്ടമാണോ ആ നമ്മൾ ചായയുടെ കൂടെയൊക്കെ ബണ്ണ് കഴിക്കാറുണ്ടല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ എങ്കിൽ നമുക്ക് ഈ പാത്രത്തിൽ നിന്നും മൂന്ന് ബണ്ണുകൾ എണ്ണി എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് വെക്കാം എല്ലാവരും റെഡിയാണോ റെഡിയാണല്ലേ എങ്കിൽ ടീച്ചർ തുടങ്ങട്ടെ എല്ലാവരും ടീച്ചറുടെ കൂടെ തന്നെ എണ്ണണം കേട്ടോ തുടങ്ങാം 1 2 2 കഴിഞ്ഞാൽ എത്രയാണ് കൂട്ടുകാരെ 3 വെരി ഗുഡ് 3 കൂട്ടുകാരെ നമ്മൾ എത്ര ബണ്ണുകളാണ് എണ്ണി എടുത്തത് എത്ര ആ 3 അല്ലേ വെരി ഗുഡ് നമ്മൾ 3 ബണ്ണുകൾ എണ്ണി എടുത്തു നമുക്ക് ഒന്നുകൂടി എണ്ണി നോക്കിയാലോ എണ്ണി നോക്കാം എല്ലാവരും ഉച്ചത്തിൽ എണ്ണണം കേട്ടോ 1 2 എത്ര ബണ്ണുകൾ ഉണ്ട് കൂട്ടുകാരെ 3 ബണ്ണുകൾ എത്ര 3 എണ്ണം കൂട്ടുകാരെ ഇനി നമുക്ക് ചെറുപഴങ്ങൾ എണ്ണി എടുക്കാം ടീച്ചർ ഇവിടെ കുറച്ച് ചെറുപഴങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിൽ നിന്നും 3 ചെറുപഴങ്ങൾ എണ്ണി എടുക്കാം എത്ര വെരി ഗുഡ് 3 ചെറുപഴങ്ങൾ എല്ലാവരും ടീച്ചറുടെ കൂടെ എണ്ണില്ലേ നമ്മൾ എത്ര ചെറുപഴങ്ങളാണ് എണ്ണി എടുത്തത് എത്ര 3 എണ്ണം അല്ലേ നമുക്ക് ഒന്നുകൂടി എണ്ണി നോക്കിയാലോ 1 2 2 കഴിഞ്ഞാൽ എത്രയാണ് കൂട്ടുകാരെ 3 3 എത്രയാണ് കൂട്ടുകാരെ ഇപ്പോൾ എത്ര ചെറുപഴങ്ങൾ നമ്മൾ എണ്ണി എടുത്തു എത്ര വെരി ഗുഡ് 3 എണ്ണം കൂട്ടുകാരെ ടീച്ചർ ഇവിടെ കുറച്ച് മുത്തുകൾ എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ നിന്നും നമുക്ക് 3 മുത്തുകൾ എണ്ണി എടുക്കാം എല്ലാവരും റെഡിയല്ലേ ടീച്ചർ എണ്ണുമ്പോൾ കൂട്ടുകാരും കൂടെ എണ്ണണം കേട്ടോ എല്ലാവരും റെഡിയാണോ തുടങ്ങട്ടെ 1 2 3 കൂട്ടുകാരെ ഇപ്പോ എത്ര മുത്തുകളാണ് എണ്ണി എടുത്തത് എത്ര വെരി ഗുഡ് 3 മുത്തുകൾ എത്ര 3 ഒന്നുകൂടി എണ്ണാം 1 2 3 കൂട്ടുകാരെ നമ്മൾ ഇപ്പോ എത്ര മുത്തുകളാണ് എണ്ണിയത് എത്ര 3 എണ്ണം അല്ലേ കൂട്ടുകാരെ നമുക്കിനി പേനകൾ എണ്ണി എടുക്കാം ടീച്ചർ ഇവിടെ കുറച്ച് പേനകൾ എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ നിന്നും 3 പേനകൾ എണ്ണി എടുക്കാം എത്ര പേനകൾ 3 പേനകൾ വെരി ഗുഡ് എല്ലാവരും ടീച്ചർ എണ്ണുമ്പോൾ കൂടെ എണ്ണില്ലേ എല്ലാവരും ഉച്ചത്തിൽ ടീച്ചറുടെ കൂടെ തന്നെ
എണ്ണണം കേട്ടോ. നമുക്ക് ഈ പേനകളിൽ നിന്നും മൂന്ന് പേനകൾ എണ്ണിയെടുത്ത് നോട്ട് ബുക്കിലേക്ക് വെക്കാം. എല്ലാവരും റെഡിയല്ലേ? ടീച്ചറുടെ കൂടെ തന്നെ എണ്ണണം കേട്ടോ. തുടങ്ങാം. ഒന്ന്, രണ്ട്, രണ്ട് കഴിഞ്ഞാൽ മൂന്ന്. കൂട്ടുകാരെ, നമ്മളിപ്പോൾ എത്ര പേനകളാണ് എണ്ണിയെടുത്തത്? എത്ര? മൂന്ന്. വെരി ഗുഡ്. നമ്മൾ മൂന്ന് പേനകൾ എണ്ണിയെടുത്തു. നമുക്കൊന്നുകൂടി എണ്ണി നോക്കാം. ഒന്ന്, രണ്ട്, മൂന്ന്. കൂട്ടുകാരെ, നമ്മളിപ്പോൾ മൂന്ന് പേനകൾ എണ്ണിയെടുത്തു. എല്ലാവർക്കും ഇഷ്ടമായോ? ആ കൂട്ടുകാരെ, ടീച്ചർ കുറച്ച് മിഠായികൾ എടുത്തു വച്ചിട്ടുണ്ട്. അതിൽ നിന്നും നമുക്ക് മൂന്ന് മിഠായികൾ മാത്രം എണ്ണിയെടുക്കാം. റെഡിയല്ലേ എല്ലാവരും? ടീച്ചർ എണ്ണുമ്പോൾ കൂടെ എണ്ണില്ലേ? ഉച്ചത്തിരെണ്ണണം. ടീച്ചർ എണ്ണട്ടെ. തുടങ്ങാം. എല്ലാവരും റെഡിയല്ലേ? ഒന്ന്, രണ്ട്, മൂന്ന്. എത്ര മിഠായികളാണ് നമ്മൾ എണ്ണിയത്? എത്ര? ആ മൂന്ന് മിഠായികൾ എണ്ണിയെടുത്തു. നമ്മളിപ്പോൾ എത്ര മിഠായികളാണ് എണ്ണിയെടുത്തത്? എത്ര? ആ മൂന്ന് മിഠായികൾ അല്ലേ. എല്ലാവരും ടീച്ചറുടെ കൂടെ എണ്ണി. എല്ലാവരും മിടുക്കരാണേ. നമുക്കൊന്നുകൂടി എണ്ണി നോക്കിയാലോ? എല്ലാവരും ടീച്ചറുടെ കൂടെ എണ്ണണേ. ആ ഒന്ന്, രണ്ട്, മൂന്ന്. കൂട്ടുകാരെ, എത്ര മിഠായികളുണ്ട്? മൂന്നെണ്ണം അല്ലേ. വെരി ഗുഡ്. കൂട്ടുകാരെ, എല്ലാവർക്കും പാട്ടിഷ്ടമല്ലേ? നമുക്കിനൊരു പാട്ട് കേൾക്കാം. മൂന്നാണ് മൂന്നാണ് തേങ്ങയ്ക്ക് കണ്ണുകൾ മൂന്നാണ്, മൂന്നാണ് മൂന്നാണ് തേങ്ങയ്ക്ക് കണ്ണുകൾ മൂന്നാണ്, മൂന്നാണ് മൂന്നാണ് ഓട്ടോ ടയറുകൾ മൂന്നാണ്, മൂന്നാണ് മൂന്നാണ് ഓട്ടോ ടയറുകൾ മൂന്നാണ്, മൂന്നാണ് മൂന്നാണ് രണ്ടും ഒന്നും മൂന്നാണ്, മൂന്നാണ് മൂന്നാണ് രണ്ടും ഒന്നും മൂന്നാണ്, മൂന്നാണ് മൂന്നാണ് അടുപ്പിൻ കല്ലുകൾ മൂന്നാണ്, മൂന്നാണ് മൂന്നാണ് അടുപ്പിൻ കല്ലുകൾ മൂന്നാണ്, മൂന്നാണ് മൂന്നാണ് കടലിൻ അക്ഷരം മൂന്നാണ്, മൂന്നാണ് മൂന്നാണ് കടലിൻ അക്ഷരം മൂന്നാണ്, മൂന്നാണ് മൂന്നാണ് കായലിൻ അക്ഷരം മൂന്നാണ്, മൂന്നാണ് മൂന്നാണ് കായലിൻ അക്ഷരം മൂന്നാണ്, മൂന്നാണ് 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 മൂന്നാണ്. ശരി, നിങ്ങളുടെ വീട്ടിൽ മൂന്നെണ്ണം മാത്രമുള്ള വസ്തുക്കളുണ്ടോ? മുതിർന്നവരുടെ സഹായത്തോടുകൂടി നിങ്ങളത് കണ്ടെത്തുമല്ലോ. പ്രിയ രക്ഷിതാക്കളെ, എഴുതാൻ പറ്റുന്ന കുട്ടികൾക്ക് മൂന്ന് എന്ന സംഖ്യയുടെ രൂപം കൂടി മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അതിനായി നമുക്ക് കുറച്ച് പ്രവർത്തനങ്ങൾ കൂടി ചെയ്യിക്കാം. മൂന്ന് എന്ന സംഖ്യ വലുതാക്കി എഴുതി നിറം നൽകിയാൽ എഴുതാൻ പറ്റുന്ന കുട്ടികൾക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. വലിയ ചാർട്ടിൽ ഡോട്ടുള്ള മൂന്നിന്റെ രൂപം തയ്യാറാക്കി വെച്ചതിൽ മാർക്കർ പേന ഉപയോഗിച്ച് കുത്തുകൾ യോജിപ്പിച്ച് കുട്ടിക്ക് മൂന്നിന്റെ രൂപം മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. കൂട്ടുകാരെ, നമ്മളിന്ന് പുതുതായി പരിചയപ്പെട്ടത് മൂന്ന് എന്ന സംഖ്യയാണ്.
മുതിർന്നവരുടെ സഹായത്തോടു കൂടി നിങ്ങളതൊന്ന് മനസ്സിലാക്കിയെടുക്കണേ. നമ്മുടെ നിത്യജീവിതത്തിൽ മൂന്ന് എന്ന അക്കവുമായി ബന്ധപ്പെട്ടതെല്ലാം കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. ഓട്ടോയുടെ ടയറുകൾ, പൊതിച്ച തേങ്ങയുടെ കണ്ണുകൾ, അടുപ്പിന്റെ കല്ലുകൾ, ഇതെല്ലാം ഇതിൽ ചിലത് മാത്രം. ഞാനിവിടെ രണ്ട് വർക്ക്ഷീറ്റുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒന്നാമത്തെ വർക്ക്ഷീറ്റാണിത്. ഇത് തീപ്പെട്ടിക്കൊള്ളിയും പൊട്ടും വെച്ച് ടീച്ചർ തയ്യാറാക്കിയതാണ്. ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ തയ്യാറാക്കാം. കുട്ടി വിരൽ കൊണ്ട് തൊട്ട് യോജിപ്പിക്കട്ടെ. രണ്ടാമത്തെ വർക്ക്ഷീറ്റാണിത്. കുട്ടികൾ പരിചയപ്പെട്ട 1, 2, 3 എന്ന സംഖ്യകൾ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി ഉള്ള വർക്ക്ഷീറ്റാണിത്. ഇതും നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. ഇവിടെ പറയാൻ പറ്റുന്ന കുട്ടികൾ പറയുകയും എഴുതാൻ പറ്റുന്ന കുട്ടികൾ എഴുതുകയും ചെയ്യട്ടെ. എല്ലാവർക്കും ഇന്നൊരു നല്ല ദിവസം ആശംസിക്കുന്നു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.